എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ എടുക്കുന്നത് മെയിനായിട്ട് ഫ്രിഡ്ജ് ക്ലീനിങ് ആണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുവരെ ബാക്ക് ക്യാമറയിലാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഞാനൊന്ന് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ഉടമ ഞാനാണ്. എല്ലാവർക്കും താങ്ക് യു, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ഒന്ന് ചെറിയൊരു വീഡിയോ ഞാൻ ഏതായാലും ഫ്രിഡ്ജ് ക്ലീനിങ് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോ അതൊന്നൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു. ഞാൻ റെഗുലർ ആയിട്ട് ചെയ്യണ ഒരു ക്ലീനിങ് ആണ്. അപ്പൊ നിങ്ങളെ കൂടി ഞാൻ അതൊന്ന് കാണിച്ചു, അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ ഞാനത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. അതിനൊരു നമ്മളൊരു ലിക്വിഡ് ജസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്, ബേക്കിംഗ് സോഡ, കുറച്ച് വിനാഗിരി അതൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ ആദ്യം നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ക്ലീനിങ് പ്രോസസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഫ്രിഡ്ജ് ഞാൻ എല്ലാം കാലിലേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാം സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു പഴയൊരു കപ്പോ അല്ലെങ്കിൽ മണ്ടയിട്ടുള്ള വല്ല പാത്രങ്ങളുണ്ടല്ലോ, നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാത്ത ഏതെങ്കിലും പാത്രങ്ങളോ പഴയതായിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളോ പൊട്ടിയതോ അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങളാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ. ഒരു ഒരു സ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ വിനാഗിരി കുറച്ച് ഒഴിക്കുന്നുണ്ട്. വിനാഗിരി ക്ലീനിങ് പർപ്പസിന് നല്ലൊരു ഇതാണ്. പിന്നെ ഫ്രിഡ്ജിൽ വല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതിനൊക്കെ നല്ലതാണ്. ഇത് പിന്നെ ഇതിലേക്ക് കുറച്ച് ലിക്വിഡ്, വല്ലാതെ വേണ്ട, എന്താ വെച്ചാൽ പത വരരുത്, ജസ്റ്റ് ഒന്ന് ക്ലീനിങ്ങിന് ഒരു രണ്ട് മൂന്ന് തുള്ളിയോളം ഞാൻ ഒഴിക്കുള്ളൂ. അതിന് ശേഷം ഇതിലേക്ക് വെള്ളം, നമ്മുടെ സാദാ വെള്ളം തന്നെയാണ്, പച്ചവെള്ളമാണ്, അത് കുറച്ച് ഒഴിക്കുക. അതിന് അളവൊന്നുമില്ല, ഒരു കപ്പ്. ഫൈബറിൻ്റെ ക്ലോത്ത് ഉണ്ട്, അതായി കഴിഞ്ഞാൽ വേഗം നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. കോട്ടനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലതാണ് ക്ലീനിങ് പ്രോസസ്സിന് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ ഈ പുറത്തേക്ക് തിരിച്ചു വെക്കുകയാണ് ഫ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക്, അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതിന്റെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, ഈ സൈഡ് ഭാഗത്തൊക്കെ ചളിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഈ കാർഡ് ഉണ്ടല്ലോ, പഴയ വല്ല കാർഡ്, ബിസിനസ് കാർഡുകള് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ചാൽ ഇതിന്റെ സൈഡൊക്കെ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കിത് സുഖമായിട്ട് വൃത്തിയാക്കാം. അപ്പൊ ഇത് ഇപ്പോളിന്ന് ഞാൻ വൃത്തിയാക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ആദ്യം ഇതുണ്ടോ, ഇവിടെയൊക്കെ ഈ മോയ്സ്ചർ നിന്നിട്ട് ഫുള്ള് ഇങ്ങനെ ബ്ലാക്ക് കളറായി കണ്ടില്ലേ ഫ്രീസറിൻ്റെ അതിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ മൈക്രോ ഫൈബർ തുണി എടുത്തിരിക്കണം, അതിൻ്റെ ഒരു അറ്റം മാത്രം ജസ്റ്റ് ഒന്ന് മുക്കുക. അതിന് ശേഷം ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങാം, മുകളിന്ന് ഇത് ഒറ്റ തുടക്കി പോരും. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ഒറ്റ തുടയിൽ, പിന്നെ നമ്മൾ വേറൊരു ക്ലോത്ത് വെച്ചിട്ട് ഒന്നും കൂടി തുടച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വൃത്തിയാവുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ദിവസം നമ്മൾ ക്ലീൻ ചെയ്യാനേ, ഒരു മാസമൊക്കെ ആവുമ്പോഴേക്ക് ഒരു സ്മെല്ല് വരും. ആ സ്മെല്ല് കളയാനുള്ളൊരു ചെറിയൊരു ട്രിക്കും കൂടി ഞാനിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണും. അതാണ് ഈ വിനാഗിരിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. വിനാഗിരി സോഡയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം ഇതിൽ നിൽക്കില്ലേ. നമ്മൾ സോപ്പ് പൊടി, ഷാമ്പു അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ബാക്കി ഭക്ഷണ സാധനങ്ങൾ വെക്കണതല്ലേ നമ്മൾ, അതൊന്നും പിന്നെ പോവില്ല അതൊന്നും. അപ്പോൾ കുറേ
ആ സ്മെല്ലൊക്കെ നമ്മളുടെ പച്ചക്കറിയിലേക്കും അല്ലെങ്കിൽ നമ്മൾ പാല് മോരൊക്കെ വെക്കില്ലേ അതിലേക്കൊക്കെ അത് വ്യാപിക്കും. ഇനി ഈ സൈഡ് ഉണ്ടല്ലോ ഈ ബ്ലാക്ക്, ഇത് പോവാൻ വേണ്ടിയിട്ട് ഈ തുണി വെച്ചിട്ട് ആദ്യം സൈഡൊന്ന് തുടയ്ക്കുക. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഇങ്ങനെ തുടയ്ക്കുക. പിന്നെ ഈ ഇടയിലുണ്ടല്ലോ, ഈ ഇടയിലുള്ളത് നമുക്ക് കിട്ടില്ല, അപ്പം അതിനുള്ളൊരു ടെക്നിക്കാണ് ഈ ടിഷ്യൂ പേപ്പർ. ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഇങ്ങനെ കീറുക, എന്നിട്ട് ഈ കാർഡ്, ഈ കാർഡ് ഇതിന് വെച്ചു കണ്ടില്ലേ, രണ്ടു മണക്ക് വെച്ചോളൂ. എന്നിട്ട് ഇതിൽ ജസ്റ്റ് ആ നനവ് വരാനേ പാടുള്ളൂ ഈ ടിഷ്യൂ പേപ്പറിലൂടെ. എന്നിട്ട് എന്നുവെച്ചാൽ ഇതിൽ നമുക്ക് വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ്ട അങ്ങനെ ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ്ട കണ്ട അതിൻ്റെ ഉള്ളിലത്തെ ബ്ലാക്കാണ്. ടിഷ്യൂ പേപ്പർ കീറും, എന്താച്ചാൽ കനലില്ലാത്തല്ലേ, അതുകൊണ്ട് വേറെ ഒന്നും കൂടി ഇടുക. അതിന് ശേഷം ഒന്നും കൂടി പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ജസ്റ്റ് ഒന്നും കൂടി അത് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കറകൾ ഫുള്ള് കണ്ടു പോരും. രണ്ടു മൂന്ന് മടക്കാക്കിക്കോളൂ കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് ഞാൻ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയപ്പോ പറയാൻ മറന്നു, ഇത് പ്ലഗ് മാറ്റിയിടണം. ഓഫ് ചെയ്തിട്ട് പ്ലഗ് മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ, ഓണല്ല ഫ്രിഡ്ജ്. നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു ഞാന്, ഞാൻ അപ്പോഴേ അത് ഓർത്തെ പറഞ്ഞില്ല. അത് അതിന് ശേഷം ഇവിടെ ഒരു വേറൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ട് ചേർത്ത്, അത് വെച്ചിട്ട് ഒന്ന് ഒന്നും കൂടി ഇല്ല നമ്മൾ ആദ്യം തുറച്ചിട്ടല്ല. ഇനി ശേഷം നമ്മുടെ താഴെ തുറക്കാം. താഴെ നമുക്ക് ഈ ഈ സ്ലൈഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ, എടുത്തിട്ട് തുടക്കാം. ഈ ഫ്രിഡ്ജിന്റെ ഉള്ള ഈ പാർട്ടീഷൻസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് നമുക്ക് സിംഗിൾ കൊണ്ടായിട്ടൊന്ന് നേരെ കഴുകാം. എന്നുവെച്ചാൽ ഇതിൽ അപ്പൊ ഒരു ഉണങ്ങിയ തുണി ഞാൻ എടുത്തിട്ടുണ്ട്, ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഫുള്ള് ഫ്രിഡ്ജിന്റെ പുറത്തുള്ള ബോഡി ഉണ്ടല്ലോ അത് ഒന്ന് തുടയ്ക്കാം. നനവുള്ളത് ഉപയോഗിക്കരുത്. പുറത്ത് ഉള്ള ഭാഗം നമ്മൾ നനവൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ ഷോക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം പുറത്താണ് ഞാൻ തുറച്ചത്, അതിന് ശേഷം ഉള്ളിൽ തുറയ്ക്കാം. എന്നുവെച്ചാൽ ഉള്ളിൽ കുറച്ച് നനവുണ്ടാവുമല്ലോ, അപ്പോൾ ആദ്യം തന്നെ ഉള്ളിൽ തുറച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെയും ഇത് നനയും, അപ്പോൾ പിന്നെ വേറെ ഉണങ്ങിയ തുണി പിന്നെ ഇരിക്കുന്നില്ല. അതിന് ശേഷം ഉള്ളിൽ ഞാൻ തുറക്കണം.
പച്ചക്കറിയുടെ വലിയ പാത്രം ഞാനങ്ങനെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ പച്ചക്കറിയൊക്കെ മാറ്റിയതിന് ശേഷം അതൊക്കെ വൃത്തിയാക്കണം. ക്ലീൻ ചെയ്തത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെക്കാം. ഉള്ളിലത്തെ സ്ലൈഡിങ് എല്ലാം കൊണ്ടിട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുത്തു. ആ ലിക്വിഡിൽ മുക്കിയിട്ട് ആ തുണി കണ്ടെന്നെ ഇട്ടോ കുറച്ച്. എന്നിട്ട് പിന്നെ അത് ഒരു ഉണങ്ങിയ തുണിയും കൊണ്ട് തുടയ്ക്കണം എന്ന് മാത്രം. സാധനങ്ങൾ വെക്കണതൊന്നും ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല. പിന്നെ ഓർഗനൈസ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം ഫ്രിഡ്ജിന്റെ ഉള്ളില് കേട്ടോ. അപ്പൊ ഇന്ന് ഓൺലി ക്ലീനിങ് മാത്രമേ കാണിക്കുള്ളൂ, മറ്റത് ഒരുപാട് ടൈം പോകും. അപ്പൊ നമ്മള് ആ ഫ്രിഡ്ജിലത്തെ മണം പോവാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് നമ്മള് ഒരു ചെറിയൊരു സ്പൂണില് രണ്ട് സ്പൂണ്, ചെറിയ സ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണല്ല, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഈ മണം വലിച്ചെടുക്കാൻ നല്ലൊരു സാധനമാണ്. അതാ കുറച്ച് കുറച്ചേ ഇടുന്നുള്ളൂ, ഒരു കാൽ ടീസ്പൂണേ ഇടുന്നുള്ളൂ. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചായപ്പൊടി, തേയിലുണ്ടല്ലോ അതാണ്. ഇതൊന്ന് ചെയ്ത് നോക്കി വെക്കൂ, ഈ ഫ്രിഡ്ജിലത്തെ ഒരു ദുർഗന്ധം ഉണ്ടാവില്ലേ അതൊക്കെ പോവും. എന്നിട്ട് കുറച്ച് വെള്ളം, നമ്മുടെ സാദാ വെള്ളമാണ്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇത് അതിലിരുന്നോട്ടെ ഫ്രിഡ്ജിൽ. ഇത് ഫ്രിഡ്ജിൽ നമ്മൾ ഉള്ളിൽ എടുത്ത് വയ്ക്കുക. ഫ്രിഡ്ജിൻ്റെ ഇവിടെ ആയിട്ട് ഈ സൊല്യൂഷൻ ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇത് ഇന്ന് ഇങ്ങനെ ഇരുന്നോട്ടെ. ഇതിൽ നമുക്ക് ഫ്രിഡ്ജ് ഓൺ ചെയ്യും, ബാക്കി സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതും ഫ്രീസറിലേക്ക് വെക്കേണ്ടതും എല്ലാ സാധനങ്ങളും വെച്ചിട്ട് അടച്ചു വെക്കാം. ഫ്രിഡ്ജ് ഓൺ ചെയ്യും ചെയ്യാം. അതിന് ശേഷം നാളെ വൈകുന്നേരമൊക്കെ ആയിട്ട് തലേ ദിവസം അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ ആയിട്ട് ഈ സൊല്യൂഷൻ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.